ഗുഡ് മോർണിംഗ്. ഹലോ, എന്താ? ഞാൻ ഇന്ദ്രൻ, ഔട്ട് ഹൗസിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന. അല്ല, ഇന്നലെ പരിചയപ്പെടാൻ പറ്റിയില്ല. അതുകൊണ്ട്? അതുകൊണ്ടൊന്നുമില്ല, ചുമ്മാ പരിചയപ്പെട്ടാളെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വീടും പരിസരമൊക്കെ ഇഷ്ടമായോ? ആ, ഇഷ്ടമായിരുന്നു. ഞാൻ ആ കുട്ടിയോട് ഇന്നത്തെ പത്രവും ചോദിക്കായിരുന്നു. ഓ, അതിനെന്താ? അഹല്യ, ആദ്യം തന്നെയും പത്രികാം സ്വീകൃത്യാം തദാതു. ഇയാളുടെ നാടെവിടെയാ? തറവാടൊക്കെ കണ്ണൂരാണ്, പഠിച്ച നമ്മളെന്നൊക്കെ ബാംഗ്ലൂർ. ആ ഫാമിലി ഒക്കെയോ? അച്ഛനും അമ്മയൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു. ഓ, ഇപ്പോ നാട്ടിലിങ്ങനെ പറയത്തൊക്കെ ബന്ധുക്കളാരും ഇല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ടില്ല, പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. ഇയാൾ അവിടെ ജോലി ചെയ്യുന്നേ, ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടു? അത് ഞാൻ ജോലി റിസൈൻ. ഗുഡ് മോർണിംഗ് ചിത്തി. ഗുഡ് മോർണിംഗ്. ആ, രണ്ടുപേരും ഉണ്ടല്ലോ രാവിലെ തന്നെ. പിരിവിന് ഇറങ്ങിയതാണോ? ഞങ്ങൾക്ക് ചിത്തിയുടെ കയ്യിൽ നിന്ന് ഒരു സ്പെഷ്യൽ കോഫി കുടിക്കണം, പിന്നെ മ്യൂസിക് ഡയറക്ടറെ കാണണം, കമ്മീഷൻ വാങ്ങണം, അങ്ങനെ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. എന്നോട് തന്നെ വേണോ ഈ സോപ്പ്? ഒരിക്കലും കുളിക്കാത്ത എവന്റെ എവിടെ നിന്ന് ചിത്തി സോപ്പ്? പിന്നെ ചിത്തി ഉണ്ടാക്കുന്ന ഇഡ്ഡലിയുടെ ചമ്മന്തിയുടെ ഒക്കെ ടേസ്റ്റ് ഇടക്കിടയ്ക്ക് അവൻ പറഞ്ഞു വെള്ളം ഇറക്കാറുണ്ട്. ഇനിയിപ്പൊ ആ വെള്ളം ഇറക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ഇന്നിവിടെ എല്ലാവർക്കും വ്രതവാ. പൊക്കി അടിച്ച വേസ്റ്റ് ആയി. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ആരാ? ചിത്തിയുടെ മുമ്പിൽ നിക്കല്ലേ, ആരെന്നാ വിചാരം? ഭാവിയിലെ ഇളയരാജാണ്. നീ ആവശ്യമില്ല, ആ പുള്ളിയുടെ പേരൊന്നും പറയല്ലേ. അവസാനം ആ പുള്ളി അതിന് റോയൽറ്റി ചോദിച്ചു. മ്യൂസിക് കമ്പോസർ ആണോ? സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യം സിനിമയുടെ കമ്പോസിംഗ് നടക്കാണ്. അതിനെ പറ്റിയൊരു സ്ഥലം നോക്കി എടുക്കുമ്പോഴാണ് ഇവരെന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പാട്ടൊക്കെ സെറ്റ് ആകുമ്പോ ഞങ്ങളെയും കേൾപ്പിച്ചു. പിന്നെന്താ, എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? എങ്ങനെയുണ്ട് വീടും സൗകര്യങ്ങളൊക്കെ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. ഉറപ്പായിട്ടും പറയാം സാർ. ആ, നിങ്ങളോട് നിക്ക്, ഞാൻ ക്യാഷ് എടുത്തിട്ട്. ശരി, ഓക്കെ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കുറച്ച് പണിയുണ്ട്. ശരിടാ, ഓക്കെ, ആയിക്കോട്ടെ. അളിയ, പുള്ളിക്ക് ഏത് പമ്പ് ഹൗസിലാണ് ജോലി? എടാ, പമ്പ് ഹൗസ് അല്ല, കമ്പോസിംഗ്. പാട്ട് കമ്പോസ് ചെയ്യൂലേ? അങ്ങനെ അണ്ണാ. അത് ശരിയാവില്ല, നമുക്കിങ്ങനെ പറഞ്ഞു നടക്കണം ലോകം മുഴുവൻ? കല്യാണം കഴിച്ച കാലില് ചങ്ങല ഇട്ട പോലെയാ. അപ്പോ കൊറച്ചു കഴിഞ്ഞാ അണ്ണനും ഇവിടുന്ന് പോവല്ലേ? അണ്ണനും കൂടി പോയി കഴിഞ്ഞാ എനിക്ക് സംസാരിക്കാൻ പോലും ആരും ഇല്ലാണ്ടാവും ഇവിടെ. എന്താ, ഞാനിവിടെ ഒറ്റയ്ക്കാവൂന്ന്? കുഞ്ഞിനോടല്ല. ഇതോ, ഇതിവിടെ പുതുതായി വാടകയ്ക്ക് വന്നതാ. ഗൗതം സാറ് പറഞ്ഞായിരുന്നു സിനിമാ പാട്ട്. പാട്ടെന്നൊക്കെ പറഞ്ഞ പഴയ ബാവുക്കേരെ പാട്ട് കേക്കാ, എന്താ രസം. അല്ല, അപ്പൊ ഇപ്പോഴത്തെ പാട്ടെന്താ പാട്ടല്ലേ? അയ്യോ കുഞ്ഞെ, അങ്ങനെയല്ല. ഇപ്പോഴത്തെ പാട്ട് കേട്ടാ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാ, എല്ലാം ഒന്നുപോലെ ഇരിക്കും. അത് ശരിയാ. ഇപ്പൊ ശുദ്ധ സംഗീതം അറിയുന്ന ആരാ ഉള്ളത്? എല്ലാം കള്ളന്മാരാ, കോപ്പി അടിക്കാൻ മാത്രം അറിയാം. അതെ, എല്ലാരും ഒരേ ടൈപ്പ് അല്ല. പിന്നെ ഈ ശുദ്ധ സംഗീതം എന്നൊക്കെ പറയാൻ സംഗീതത്തിനെ പറ്റി എന്തറിഞ്ഞിട്ട്? ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ. പോട്ടെ മോനെ, വിട്ടുകളാ. അണ്ണാ, എന്നാ ഞാൻ അങ്ങോട്ട് പോവാം, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അങ്ങനെ അവനെ അവന് പറഞ്ഞിട്ടുള്ള പണി വല്ലതും പോയി. മോളെ, കഞ്ഞിക്ക് കാലാങ്കി വിളിക്കണേ, വല്ലാത്ത പരവേശം. അതങ്ങും തേഞ്ഞെടുത്തേ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ഹലോ ചിത്തി, ഇതെന്താ നമ്മളെ കണ്ടിട്ടൊരു മൈൻഡില്ലാതെ പോണേ? ഇന്ദ്രനോ,
ഞാനിങ്ങനെ എന്തോ ആലോചിച്ച് നടക്കുവായിരുന്നു. ഇയാളെന്താ ഇവിടെ? ഭക്ഷണം വാങ്ങുന്നു. ഓ, പുറത്തുനിന്നാണോ ഭക്ഷണം? അതെ, വേറെ നിവൃത്തിയില്ല. അല്ല, ഔട്ട് ഹൗസില് കിച്ചൺ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കുക്ക് ചെയ്തൂടെ? മ്യൂസിക് കമ്പോസിംഗിന് ഇരുന്ന പിന്നെ ഈ കുക്കിംഗ് ഒന്നും നടക്കില്ലല്ലോ. അല്ല, ചിത്തി എവിടെ പോയിട്ട്? എനിക്ക് സഹകരണ സംഘത്തിൽ ചെറിയൊരു ജോലിയുണ്ട്, ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിക്കണ്ടെന്ന് വെച്ചു. അല്ല, അപ്പൊ ഈ മോള് ജോലിക്കൊന്നും പോകുന്നില്ലേ? മോളോ? ആരുടെ മോള്? ആരുടെ മോളോ? സ്വന്തം മോളെന്നെ. അല്ല, അത് ശരി, ഞങ്ങള് ചേട്ടത്തി അനിയത്തി മക്കളാ, ഞാൻ അവളുടെ ചേച്ചിയായിട്ട് വരും. അല്ലേലും ചിത്തിയെ കണ്ട അഹല്യയുടെ അമ്മയാണെന്നൊന്നും പറയില്ല. ആ കുട്ടി പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ, നന്നായി പാടുന്നുണ്ട്, ഞാൻ കേട്ടിരുന്നു. അഹല്യ പാടുന്നത് ഇയാള് കേട്ടെന്നോ? ചാൻസേ ഇല്ല. അതെന്താ, ആ കുട്ടി പാടുന്നത് ഇതുവരെ നിങ്ങളാരും കേട്ടിട്ടില്ലേ? അങ്ങനെയല്ല, അഹല്യ പാടുന്നത് അവളുടെ ഭർത്താവിന് ഇഷ്ടമല്ല. കല്യാണം കഴിഞ്ഞ ഒരു മൂളിപ്പാട്ട് പോലും പാടുന്നത് ഞാൻ കേട്ടിട്ടില്ല. ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞാണോ? അതെ. എന്താ, കല്യാണം കഴിക്കാൻ വല്ല പ്ലാൻ ഉണ്ടായിരുന്നോ? പ്ലാൻ ഉണ്ടെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ആരെ ഈ സംഗീത വിരോധിയായ ഭർത്താവ്? സത്യം പറ, ഇയാളുടെ തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. എന്തേ? തല തണുപ്പിക്കണോന്നറിയാനാ. അതിന് നെല്ലിക്ക തളതല്ലേ ബെസ്റ്റ്. അപ്പൊ അതൊക്കെ അറിയാല്ലേ. ഞാൻ ചോദിച്ചതിന് ഉത്തരം തന്നില്ലല്ലോ. അവളുടെ ഭർത്താവ് ആരാന്നല്ലേ? തന്റെ ഹൗസ് ഓണർ തന്നെ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കേ. എന്താ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം? ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് സമ്മതിച്ചാന്ന് പറഞ്ഞാ അത് നുണയാവും. അതായിരുന്നു വിധി. പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ? അച്ഛൻ അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത. ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണ്ണിന്റെ ജീവിതമാണല്ലോ. ഇയാൾക്ക് തീർക്കായിരുന്നല്ലേ? എന്തിന്? സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത്? പക്ഷേ അതുകൊണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം. എൻ്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എൻ്റെ അച്ഛൻ സ്വയം ഇല്ലാതായത്. ഞാൻ വെറുതെ തന്നെ കൂടെ സെൻഡിയാക്കി. ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു. ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു. എന്തെങ്കിലും നോക്കണേ? ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടൊക്കെയാ വരച്ചു വെച്ചേക്കുന്നേ? മനസ്സിലായില്ല. ഇതിലേത് പെണ്ണിന്റെയാന്ന്? എന്തുപറ്റി? ഒന്നുമില്ല. ഇത് ശരിയല്ല ട്ടോ. ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം തട്ടിപ്പറിക്ക. ഒരാളുടെ ഡയറി, അയാളുടെ സമ്മതമല്ല, തുറന്നു നോക്കുന്നതാണ് വലിയ ഫോൾ. മനസ്സിലായോ? അത് ശരി. ഇതിൽ ആരുടെ പടം വരച്ചേക്കുന്നേ? ആരുടെ? ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചു വെച്ചേക്കുന്ന കണ്ണും മൂക്കുവേ? ഓ, അതോ, അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ. അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, വേറെ പല വേറെന്ത് അതൊക്കെ ഉണ്ട്. എനിക്കും കാണിച്ചോ? അതൊന്നും കാണാൻ പറ്റില്ല. എനിക്കും കാണാം. ഓ, അതൊന്നും കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല. കാണിക്ക്.
പോയെടുത്തു. അതെ, ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ്. അതാരാണെന്ന് കാണണോ? കാണണോ? കാലൊടിഞ്ഞ് ക്രച്ചസിലാണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ? ഏതാ പോയ പെണ്ണ്? മോനെ ചോണി പൊതിയ, അതിനെ വിട്ടുപിടി, അതൊരു ഭാവം കൊച്ച നടക്കട്ടെ. അല്ല, നിങ്ങൾ എന്താ ഒരു പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാതെ? അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റിയേ. കം ഓൺ മാൻ.